നമസ്കാരം. പരിഹാസമെന്ന ആ യുദ്ധത്തിൻ്റെ മുന കൊണ്ട് നൊമ്പരപ്പെടാത്ത ആരും ഈ ലോകത്ത് കാണില്ല. നിരന്തരമായ പരിഹാസം ചിലപ്പോഴെങ്കിലും മാനസികമായി നമ്മളെ തളർത്തും. പരിഹസിക്കുന്നത് ഒരു വിനോദമായി സ്വീകരിച്ചിട്ടുള്ള നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും. സാധു സുന്ദർ സിംഗിനെ പറ്റി ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യസന്ധനും പരമഭക്തനുമായിരുന്ന അദ്ദേഹത്തെ വഞ്ചകനും കള്ളനുമാണെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് ചിലരുടെയൊക്കെ പ്രേരണയാണ് ജർമ്മനിയിൽ നിന്നൊരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തി. ഈ ദുർവർത്തമാനം ഖണ്ഡിക്കുന്നതിനും സാധുവിൻ്റെ സത്യസന്ധതയെ സ്ഥാപിക്കുന്നതിനും ഹീലർ എന്ന ജർമ്മൻ പ്രൊഫസർ 1925 അപ്പോസ്തോലനോ വഞ്ചകനോ എന്ന പേരിൽ ഒരു പ്രബന്ധം പരസ്യപ്പെടുത്തി. അതറിഞ്ഞുകൊണ്ട് സുന്ദർ സിംഗ് ഹീലറുടെ പേർക്ക് ഒരു കത്തെഴുതി. എനിക്ക് പ്രിയമുള്ള ശത്രുക്കൾ, എന്നെ വിമർശിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ വേദനയില്ല. കാരണം സകലവും വെളിച്ചത്തും വെളിപ്പെട്ടും വരുന്ന കാലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കുന്നതും പോരാടുന്നതും നിർത്തണമെന്നാണ് എൻ്റെ അപേക്ഷ. നിങ്ങളുടെ ഹൃദയംഗമമായ സ്നേഹത്തിന് നന്ദി പറയുന്നു. ആളുകൾ എന്നെ എല്ലാവിധത്തിലും ഉപദ്രവിക്കാൻ അനുവദിക്കണം. കാരണം പരിഹാസികളുടെ വാക്കുകൾ സാധു സുന്ദർ സിംഗിൻ്റെ മനോവീര്യത്തെ കെടുത്തിയില്ല. അതിൻ്റെ കാരണം 112 സങ്കീർത്തനം 7 വാക്യമാണ്. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. യേശു തമ്പുരാൻ്റെ വിചാരണവേളയിലും ക്രൂശാരോഹണ സമയത്തും ലോകത്തൊരു മനുഷ്യനും നേരിടാൻ കഴിയാത്തത്ര പരിഹാസമാണ് ക്രിസ്തുവിന് നേരിടേണ്ടി വന്നത്. അതൊന്നും യേശു ക്രിസ്തുവിൻ്റെ മനോവീര്യത്തെ തകർത്തില്ല. അതിൻ്റെ കാരണം പിതാവാം ദൈവത്തിൽ ശക്തമായി ആ മനസ്സ് ഉറച്ചിരുന്നു. ജനം എന്തു പറഞ്ഞു എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവമുമ്പാകെ നമ്മൾ ആരാണെന്നതിനെ കുറിച്ചുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. പരിഹാസത്തിൻ്റെ തീച്ചുളയിൽപ്പെട്ട് നേറുന്ന പലരും എന്നെ കേൾക്കുന്നവരുണ്ടാകാം. ക്രിസ്തു ക്രൂശിൽ പരിഹസിക്കുന്നവരോട് പുലർത്തിയൊരു മനോഭാവമുണ്ട്. അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു, അവരോട് ക്ഷമിച്ചു, അവരെ അനുഗ്രഹിച്ചു. ഒരു മൊഴി ഇങ്ങനെയുണ്ട്, മോക്കിംഗ് അറ്റ് അതേഴ്സ് ഈസ് എ സിവിയർ സൈക്കോളജിക്കൽ പ്രോബ്ലം. പിറ്റി ദീസ് ഹു ആർ അൺഅവെയർ ഓഫ് ദെയർ ഓൺ ഇൽനെസ്. പരിഹാസത്തിന് വിധേയമാകുന്നവർ ദൈവത്തിൽ ആശ്രയിക്കട്ടെ. പരിഹസിക്കുന്നവരാണെങ്കിൽ സ്വയം തിരുത്താനുള്ള കരുത്താർജിക്കട്ടെ. പരിഹസിക്കുന്നവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇതൊരു മാനസിക രോഗമാണെന്ന്. അവരുടെ രോഗത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നത് ലോകമല്ല, ദൈവമാണ്. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും നമ്മെ വീഴ്ത്തുവാൻ കഴിയില്ല. കരുത്തുള്ളവൻ്റെ കരം നമുക്കൊപ്പമുള്ള കാലത്തോളം ഒരു പരിഹാസത്തിനും നമ്മെ തളർത്തുവാൻ കഴിയുകയില്ല. സദൃശവാക്യങ്ങൾ 15:12 വാക്യം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. ഇനിയുള്ള നമ്മുടെ ആയുസ്സിലും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും തന്നെ അവഗണനകളും പരിഹാസങ്ങളും ഒഴിവാക്കലുകളും ഒക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം. പക്ഷെ തളർന്നു പോകരുത്.
സാധു സുന്ദർ സിംഗ് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഉപദ്രവിക്കുന്നവർ ഉപദ്രവിക്കട്ടെ, ദുർവർത്തമാനം പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ, എന്നാൽ എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.